നമസ്കാരം. MVTV ന്യൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ അരുണിമ ജയകുമാർ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. രാമക്ഷേത്ര ശിലാസ്ഥാപനം നടന്നു. രാമക്ഷേത്ര ശിലാസ്ഥാപനം ഐതിഹാസിക നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനാണ് അവസാനമായത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് പ്രകാശഭരിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നിമിഷത്തിൽ ലോകമെങ്ങുമുള്ള ഇന്ത്യൻ ജനതയ്ക്കും രാമഭക്തർക്കും ആശംസ അറിയിച്ചിരുന്നു. സ്കൂളുകൾ അടുത്ത മാസം തുറക്കാൻ കേന്ദ്രം. രണ്ട് ഷിഫ്റ്റുകൾ പരിഗണനയിൽ. ലോക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ട രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത മാസം മുതൽ ഘട്ടം ഘട്ടമായി തുറക്കാൻ കേന്ദ്ര സർക്കാർ ആലോചന. 10, 11, 12 ക്ലാസുകളായിരിക്കും ആദ്യം തുടങ്ങുക. തുടർന്ന് 6 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കും. പ്രീ പ്രൈമറി പ്രൈമറി ക്ലാസുകൾ ഉടൻ തുടങ്ങില്ല. രാവിലെ 8 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ച കഴിഞ്ഞ് 3 വരെയുള്ള 2 ഷിഫ്റ്റുകളിലായി ക്ലാസ് നടത്തും. കരിപ്പൂർ വിമാനാപകടം. മരണം 19. കരിപ്പൂരിൽ വിമാനം തകർന്നു മരിച്ചവരുടെ എണ്ണം ശനിയാഴ്ച രാവിലെയോടെ 19. ദുബായിൽ നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയാണ് തകർന്നത്. മരിച്ചവരിൽ പൈലറ്റുമാരും ഉൾപ്പെടുന്നു. 123 പേർക്ക് പരിക്കേറ്റു. വിമാനത്തിന് തീപിടിക്കാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. നാം നേരിടുന്നത് ഇരട്ട ദുരന്തമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 1251 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉറവിടമറിയാത്ത 73 കേസുകളുണ്ട്. 814 പേർക്ക് രോഗമുക്തി. ഇടുക്കി രാജമലയിൽ മലയിടിച്ചിലിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. രാജമലയിൽ പുലർച്ചെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് വാർത്താവിനിമയ ബന്ധം തടസ്സപ്പെട്ടു. അതിനാൽ ദുരന്തം പുറലോകമറിയാൻ തടസ്സമുണ്ടായി. ഇവിടേക്കുള്ള പാലം ഒലിച്ചു പോയത് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കി. അതീവ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി. ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രധാനമന്ത്രി. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി പ്രധാന നേതാക്കൾ. കോഴിക്കോട് വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായും സംഭവത്തെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സംസാരിച്ചെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അറിയിച്ചു. മൂന്നാർ രാജമലയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രഹന ഫാത്തിമയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. പ്രായപൂർത്തിയാകാത്ത മക്കളെ കൊണ്ട് ശരീരത്തിൽ ചിത്രം വരപ്പിച്ച വീഡിയോ പ്രദർശിപ്പിച്ചെന്ന കേസിൽ ആക്ടിവിസ്റ്റും BSNL മുൻ ജീവനക്കാരിയുമായ രഹന ഫാത്തിമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. അശ്ലീലത പരത്തുന്ന പ്രവൃത്തിയാണെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സുശാന്തിന്റെ 2 അക്കൗണ്ടുകളിൽ നിന്ന് റിയയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റം. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ പേരിലുള്ള 4 ബാങ്ക് അക്കൗണ്ടുകളിൽ 2 എണ്ണത്തിലെ പണം കാമുകി റിയ ചക്രവർത്തിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം ED പരിശോധിക്കുന്നുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച കാണും വരെ നന്ദി.